ഹലോ ഫ്രണ്ട്സ് എപ്പോഴും ഈ സന്ധ്യ ആകുമ്പോഴേ നമുക്ക് കഴിക്കാൻ ചപ്പാത്തിയേക്കാളും ഒക്കെ എനിക്ക് കുറച്ചും കൂടി താല്പര്യം തോന്നുന്നത് കഞ്ഞിയോടാകെട്ടോ നമ്മൾ ഈ ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഹാർഡ് അല്ലെങ്കിൽ ഹെവി അല്ലേ അതിനേക്കാളും സുഖമായിട്ട് എനിക്ക് തോന്നുന്നത് എപ്പോഴും ലൈറ്റായിട്ട് ഇത്തിരി കഞ്ഞി കുടിച്ചിട്ട് കിടക്കുന്നതാണ് അന്നേരം ഉറക്കത്തിനും നല്ലതാണ് ദഹനത്തിനും നല്ലതാന്നാ ഞാൻ വിചാരിക്കാറ് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിത്തെ നമ്മുടെ ആ ഒരു ഡിന്നറാണ് ഞാനിവിടെ കാണിക്കുന്നത് കഞ്ഞി ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടു അത്രയ്ക്ക് കഞ്ഞി എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് കഞ്ഞിയാണ് ഇട്ടത് അതങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ വൻ പയറ് തോരൻ വെച്ചായിരുന്നു വൻപയർ തോരം ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ ജസ്റ്റ് താളിച്ചൊക്കെ എടുക്കുന്ന വൻപയർ തോരൻ അതാണ് കൂട്ടാനായിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഇന്നലത്തെ ആ ബർത്ത്ഡേയുടെ സമയത്തുണ്ടാക്കി ഇഞ്ചിക്കറി കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ അതിലേക്ക് ചേർത്തു ഇഞ്ചിയും നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതാണല്ലോ അതുകൊണ്ടാണ് ഇഞ്ചിക്കറി എടുത്തത് പിന്നെ ഇത് നാരങ്ങാച്ചാറാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ നാരങ്ങയാച്ചാറാണ് ഇച്ചിരി എന്നാലും ഒരു അത് എടുത്തു പിന്നെ എനിക്ക് എപ്പോഴും കഞ്ഞിൻ്റെ കൂടെ കുറച്ച് മോര് ചേർത്ത് കഴിക്കാൻ ഇഷ്ടമാണ് അതിപ്പം ഇച്ചിരി കഞ്ഞി വെള്ളത്തിൻ്റെ കൂടെ ആണെങ്കിൽ ഇങ്ങനെ മോര് ചേർത്ത് കുടിക്കുന്നത് നല്ല സുഖമാണേ ശരീരത്തിനൊരു തണുപ്പൊക്കെ പോലെ തോന്നും അതും ചേർത്ത് ഞാൻ ആ പിന്നെ നമ്മൾ ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് നെല്ലിക്കയും മാങ്ങയും പിന്നെ നമ്മുടെ കാന്താരിയും ഒരുപാട് കാന്താരിയും ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിങ്ങനെ ഉപ്പിലിട്ട് വെച്ചു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുക്കുവാണേ അതുകൂടി എൻ്റെ കൂട്ടത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഒരു പപ്പടം കൂടെ എടുത്തു വെച്ചു അത് അധികപ്പറ്റാണ് സത്യത്തിൽ പപ്പടം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഞാനങ്ങ് വെച്ചു ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഞാൻ റെഡി കുടിക്കുക ഇത് സ്പൂൺ വെച്ച് കുടിക്കാം പക്ഷേ എനിക്കെന്തോ എപ്പോഴും കഞ്ഞി കഞ്ഞിങ്ങനെ കൈവെച്ചെടുത്ത് കുടിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ എൻ്റെ അവസാനം ആ പാത്രത്തിൽ നിന്ന് അതങ്ങ് ഊറ്റി അതിൻ്റെ ആ ച ഇത് അങ്ങ് വെള്ളവും കുടിക്കും അതേ എപ്പോഴും ഇഷ്ടം അതാ ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ പിന്നെ ചൂടല്ലേ തണ്ണിമത്തം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരാരും കഴിക്കുന്നില്ല ഇവിടെ പിള്ളേരാരും തണ്ണിമൊത്തം കഴിക്കത്തില്ല അപ്പം ഞാൻ മാത്രമാണ് ഇത് കഴിച്ചു തീർക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസവും കുറേശ്ശേ കുറേശ്ശേയായിട്ട് എടുത്ത് മുറിച്ചെടുത്ത് ഞാൻ തന്നെ കഴിച്ചു തീർക്കുവാണ് അങ്ങനെ അവസാനം ഈ ഒരു തണ്ണിമത്തൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ തണ്ണിമത്തനെ കുമ്മട്ടിക്കുക എന്ന് പറയുക പക്ഷെ ഇവിടെയൊക്കെ അത് കേട്ടാൽ ചിരിക്കുവേ അങ്ങനെ പറയുന്നത് കേട്ടാൽ ഇവിടെ എല്ലാവരും തണ്ണിമത്തൻ എന്നാണ് പറയുക അങ്ങനെ ഞാൻ ആ തണ്ണിമത്തൻ രണ്ട് മൂന്ന് പീസ് ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചു തീർത്തേ എന്നിട്ട് പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു പിന്നെ കിടന്നുറങ്ങി അതായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഡിന്നർ